സെക്ഷൻ സർക്കുലർ സെക്ഷൻ്റെ ഷേപ്പ് ഫാക്ടറാണ് ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. നമ്മളതിലെ സർക്കിൾ വരച്ചു. ആ സർക്കിളിൻ്റെ വൈ വൺ ബാർ വൈ ടു ബാർ എന്ന് പറയുന്നത് ഫോർ ആർ ബൈ ത്രീ പൈ ആണ് വരുന്നത്. അത് പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. വൈ വൺ ബാർ ആൻഡ് വൈ ടു ബാർ എന്ന് പറയുന്നത് സിമെട്രിക്കലായിട്ടാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ ഫോർ ആർ ബൈ ത്രീ പൈ ആണ് വരുന്നത്. അപ്പോൾ ഇനി ഷേപ്പ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇസഡ് പി ബൈ ഇസഡ് ഇ ആണ്. അതിൽ ഇസഡ് പി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എ ബൈ ടു ഇൻറ്റു വൈ വൺ ബാർ പ്ലസ് വൈ ടു ബാർ ആണ് വരുന്നത്. വൈ വൺ ബാർ എന്ന് പറയുന്നതാണ് ഫോർ ആർ ബൈ ത്രീ പൈ. സെയിം തന്നെയാണ് വൈ ടു ബാറും, കാരണം സിമെട്രിക്കൽ സെക്ഷൻ ആയിട്ടാണ് എടുത്തേക്കുന്നത്. ഫോർ ആർ ബൈ ത്രീ പൈ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റ് ഇതിലോട്ട് പോവാം. ഇസഡ് പി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം പൈ ഡി സ്ക്വയർ ബൈ ഫോർ ഡിവൈഡഡ് ബൈ ടു എന്ന് വെച്ചാൽ ഏരിയ ബൈ ടു ഉണ്ട് ഇക്വേഷനിൽ. ദെൻ വൈ വൺ ബാർ എന്ന് പറയുന്നത് ഫോർ ആർ ബൈ ത്രീ പൈ പ്ലസ് വൈ ടു ബാറും ഫോർ ആർ ബൈ ത്രീ പൈ. ഇത് റേഡിയസിൻ്റെ ടേംസിലാണ് കിടക്കുന്നത്. ആ ടേം മാറ്റി നമുക്ക് ഡയമീറ്ററിൻ്റെ ടേമിലോട്ടാക്കണം. അപ്പോൾ പൈ ഡി സ്ക്വയർ ബൈ ഫോർ ഇൻറ്റു ഈ ടു നേരെ മേലോട്ട് പക്ഷേ വൺ ബൈ ടു എന്നാവും. ഓക്കെ, അടുത്ത ഫോർ ആർ ബൈ ത്രീ പൈ ആണ്. അതിൽ ആറിന് ഡി ബൈ ടു എന്ന് എഴുതാം. അപ്പോൾ ത്രീ ഇൻറ്റു ടു പൈ എന്ന് എഴുതാൻ പറ്റും. പ്ലസ് ഫോർ ഇൻറ്റു സെയിം തന്നെയാണ് ഇപ്പുറത്തും വരുന്നത് ത്രീ ഇൻറ്റു ടു പൈ. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം പൈ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ എയ്റ്റ്, നാല് രണ്ട് എട്ടാണ്, ഫോർ ഇൻറ്റു ടു എയ്റ്റ് ഇൻറ്റു ഫോർ ഡി ഡിവൈഡഡ് ബൈ ത്രീ ഇൻറ്റു ടു സിക്സ് സിക്സ് പൈ പ്ലസ് ഫോർ ഡി ബൈ സിക്സ് പൈ. ഇതിൽ തന്നെ ഫോറും സിക്സും കട്ട് ചെയ്ത് പോവും. ടു ത്രീ മാക്സിമം സിംപ്ലിഫൈ ചെയ്ത് വേണം ചെയ്യാൻ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എഴുതുമ്പോൾ പൈ ഡി സ്ക്വയർ ബൈ എയ്റ്റ് ഇൻറ്റു ടു ഡി ബൈ ത്രീ പൈ പ്ലസ് ടു ഡി ബൈ ത്രീ പൈ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പൈ ഡി സ്ക്വയർ ബൈ എയ്റ്റ് ഇൻറ്റു ടു ഡി ടു ഡി എന്ന് പറയുന്നത് ടു ഡി പ്ലസ് ടു ഡി ഫോർ ഡി ഡിവൈഡഡ് ബൈ ത്രീ പൈ. ഇനി ഇതിൽ മാക്സിമം കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്ത് കളയാം. പൈ പൈ ക്യാൻസൽ ആയിട്ട് പോവും. അതുപോലെ എയ്റ്റും ഫോറും ഉണ്ട്. എയ്റ്റ് ടു ഫോർ വൺ ടൈംസ്. നമ്മൾ ലാസ്റ്റ് എഴുതുന്ന സമയത്ത് ഡി ക്യൂബ് ഡിവൈഡഡ് ബൈ ത്രീ ഇൻറ്റു ടു എന്നാണ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഡി ക്യൂബ് ഡിവൈഡ് ബൈ ത്രീ ഇൻറ്റു ടു സിക്സ്. നമുക്ക് ഇസഡ് പിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു, ഡി ക്യൂബ് ബൈ സിക്സ്. പക്ഷേ അപ്പോൾ ഷേപ്പ് ഫാക്ടറിൽ ഇസഡ് പി പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് എന്ന് പറയുന്നത് ഡി ക്യൂബ് ബൈ സിക്സ് എന്ന് കിട്ടി. ഇനി നമുക്ക് ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇസഡ് ഇ ഇസഡ് ഇ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ ഐ ബൈ വൈ മാക്സ് ആണ്. സർക്കിളിൻ്റെ സർക്കുലർ സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് പൈ ഡി റേസ് ടു ഫോർ ഡിവൈഡ് ബൈ സിക്സ്റ്റി ഫോർ. ഇതിന് മുന്നത്തെ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ദെൻ വൈ മാക്സ് എന്ന് പറയുന്നത് ഡി ബൈ ടു ആണ്, നമ്മുടെ ഫുൾ ഡയമീറ്റർ അതിൻ്റെ ഹാഫ് ആണ്. ഡി ബൈ ടു സെൻറ്റർ ടു അതിൻ്റെ എക്സ്ട്രീം ഫൈബർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇപ്പോൾ ഒരു സർക്കിൾ എടുത്തേക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ മുതൽ അതിൻ്റെ എക്സ്ട്രീം ഫൈബർ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് ഡി ബൈ ടു എന്ന് പറയുന്നത്. ഫുൾ ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ അത് ഡയമീറ്ററാണ് ഡി. ഓക്കെ, അപ്പോൾ ഐയും കിട്ടി വൈയും കിട്ടി. അപ്പോൾ ഇനി വളരെയധികം എളുപ്പമാണ്, ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഐ എന്ന് പറയുന്നത് പൈ ഡി റേസ് ടു ഫോർ ബൈ സിക്സ്റ്റി ഫോർ ഡിവൈഡഡ് ബൈ ഡി ബൈ ടു ആണ് വരുന്നത്. അപ്പോൾ ചെയ്യുമ്പോൾ പൈ ഡി റേസ് ടു ഫോർ ബൈ സിക്സ്റ്റി ഫോർ ഇൻറ്റു ടു ബൈ ഡി. ഡിയും ഇതിലുള്ള ഒരു ഡിയും ആയിട്ട് കട്ട് ചെയ്ത് പോകും. സിക്സ്റ്റി ഫോർ ടു കട്ട് ചെയ്ത് പോകും, നമുക്ക് തേർട്ടി ടു എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വരുന്ന ആൻസർ പൈ ഇൻറ്റു ഡി ക്യൂബ് ബൈ തേർട്ടി ടു എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇസഡ് ഇയുടെ വാല്യൂം കിട്ടും. അപ്പോൾ ഇസഡ് ഇ എന്ന് പറയുന്നത് പൈ ഡി ക്യൂബ് ബൈ തേർട്ടി ടു എന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്ത് കണ്ടുപിടിക്കേണ്ട ലാസ്റ്റ് വൺ ഷേപ്പ് ഫാക്ടറിലോട്ട് പോവുകയാണ്. ഇസഡ് പി ബൈ ഇസഡ് ഇ ആണ്. ഇസഡ് പി എന്ന് പറയുന്നത് ഡി ക്യൂബ് ബൈ സിക്സ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഇസഡ് ഇ എന്ന് പറയുന്നത് ഇപ്പം പൈ ഡി ക്യൂബ് ബൈ തേർട്ടി ടു എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പം ഡി ക്യൂബ് ബൈ സിക്സ് ഇൻ ടു തേർട്ടി ടു ബൈ പൈ ഡി ക്യൂബ്. ഓക്കെ, ഡി ക്യൂബ് കട്ട് ചെയ്ത് പോവും. നമുക്ക് തേർട്ടി ടു ബൈ സിക്സ് പൈ എന്നാണ് കിട്ടുന്നത്. ഇത് ഫൈനലി ചെയ്ത് വരുമ്പോൾ നമുക്ക് വൺ പോയിൻ്റ് സിക്സ് നയൻ എന്ന് കിട്ടും. ഇതാണ് ഷേപ്പ് ഫാക്ടർ ഓഫ് സർക്കുലർ സെക്ഷൻ.